ഡൽഹിയിൽ 24 മണിക്കൂറിനിടെ ഓക്സിജൻ ലഭിക്കാതെ 25 മരണം. ഗംഗാറാം ആശുപത്രിയിലാണ് ഓക്സിജൻ ക്ഷാമം രോഗികളുടെ ജീവനെടുത്തത്. ആശുപത്രി അധികൃതർ തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഡൽഹിയിലെ പല ആശുപത്രികളിലും ഓക്സിജൻ ക്ഷാമം അതിരൂക്ഷമാണ്. ഓക്സിജൻ നിർമ്മാതാക്കളുമായി പ്രധാനമന്ത്രി ഇന്ന് ചർച്ച നടത്തുകയാണ്. ഓക്സിജൻ വാക്സിൻ വിതരണം സംബന്ധിച്ച രൂപരേഖ കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ സമർപ്പിക്കും. കോവിഡ് രൂക്ഷമായ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രിയുടെ ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. സുരേഷാണ് ആദ്യം ചേരുന്നത്. സുരേഷ്, അതിഗുരുതരമായ സാഹചര്യം ഡൽഹിയിൽ. കഴിഞ്ഞ ദിവസമാണ് ഓക്സിജൻ പോലും നൽകാൻ ഞങ്ങളുടെ രോഗികൾക്ക് നൽകാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ഒരു ഡോക്ടർ കരയുന്നത് നമ്മൾ കണ്ടത്. ഇതാ 25 പേരോളം മരിക്കുകയും ചെയ്തിരിക്കുന്നു. എന്താണ് ആദ്യം അതിൽ തുടങ്ങാം, ഡൽഹിയിലെ സാഹചര്യം എന്താണ്? ഗോപി, പ്രാണവായു കിട്ടാതെ ആളുകൾ മരിക്കുന്ന ഏറ്റവും സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ് നമ്മൾ തലസ്ഥാനത്ത് കാണുന്നത്. ഇപ്പോൾ ഒരാശുപത്രിയുടെ ഡയറക്ടർ തന്നെ പൊതുജനങ്ങളോട് പറയുകയാണ്, ഓക്സിജൻ കിട്ടാതെ തൻ്റെ ആശുപത്രിയിൽ 25 പേർ മരിച്ചിരിക്കുന്നുവെന്ന്. അത് ചെറിയ ആശുപത്രിയല്ല, സോണിയാഗാന്ധി അടക്കമുള്ള ആളുകൾ ചികിത്സയ്ക്ക് പോകുന്ന വലിയ ആശുപത്രിയാണ്. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ആശുപത്രികളിൽ ഒന്നാണ് ഡൽഹിയിലെ ഗംഗാറാം ആശുപത്രി. ആ ആശുപത്രിയിലാണ് ഈ ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഓക്സിജൻ കിട്ടാതെ, പ്രാണവായു കിട്ടാതെ 25 പേർ മരിച്ചിരിക്കുന്നു. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആ ട്വീറ്റിൽ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. 60 പേർക്കെങ്കിലും ഇപ്പോൾ ഓക്സിജൻ അടിയന്തിരമായി കിട്ടിയിട്ടില്ല എങ്കിൽ അതീവ ഗുരുതരമായി ഈ സാഹചര്യം മാറും എന്നും പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം, അദ്ദേഹം ആ ട്വീറ്റ് രാവിലെ ഇട്ടപ്പോൾ തന്നെ പറഞ്ഞത്, അടുത്ത 2 മണിക്കൂറിനുള്ളിൽ ഓക്സിജൻ കിട്ടിയിട്ടില്ലെങ്കിൽ ഇവരുടെ അവസ്ഥ അതീവ ഗുരുതരമാകുമെന്നുള്ളതാണ്. അത്രയ്ക്ക് ഗുരുതരമാണ് ഡൽഹിയിലെ സാഹചര്യം. ഈ ഗംഗാറാം ആശുപത്രി മാത്രമല്ല, മറ്റ് പല ആശുപത്രികളിലും ഓക്സിജൻ്റെ ഷോർട്ടേജ് ഇപ്പോഴുണ്ട്. മാക്സ് ഹോസ്പിറ്റലാണ് മറ്റൊന്നെന്ന് പറയുന്നത്. മാക്സ് ഹോസ്പിറ്റലും ഡൽഹിയിലെ ഏറ്റവും വലിയ ആശുപത്രികളൊന്നു തന്നെയാണ്. ആ ആശുപത്രിയിലും ഇത്തരത്തിൽ ഓക്സിജൻ കിട്ടാനില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഡൽഹിക്ക് ആശ്വാസമായി പലയിടങ്ങളിൽ നിന്നും ഇപ്പോൾ ഹരിയാന പോലുള്ള സംസ്ഥാനങ്ങൾ ഓക്സിജൻ നൽകാമെന്ന് അരവിന്ദ് കെജ്രിവാളിനെ വിളിച്ച് കട്ടാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും, മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും, അതൊക്കെ എത്താൻ സമയമെടുക്കുന്നു എന്നുള്ളതാണ്. വിശാഖപട്ടണത്തിൽ നിന്നും വ്യോമസേനയുടെ വിമാനത്തിലാണ് ഡൽഹിയിലേക്ക് ഓക്സിജൻ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അത്തരത്തിൽ ഒരുപക്ഷേ രാജ്യം ഇതുവരെ കാണാത്ത ആരോഗ്യ അടിയന്തരാവസ്ഥ ആണ് ഈ സാഹചര്യം. അത് രാജ്യത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളും അതിൽ പലപ്പോഴും തടസ്സമാകുന്നത്. ഇപ്പോൾ ഈ ഓക്സിജൻ ഒരു സംസ്ഥാനത്തു നിന്നും അല്ലെങ്കിൽ ഉൽപ്പാദന സ്ഥലത്തു നിന്നും തലസ്ഥാനത്തേക്കോ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ എത്തിക്കാനുള്ള സാങ്കേതിക സംവിധാനത്തിൻ്റെ കുറവ് ആണ്. അതൊക്കെയാണ് വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത്. ഏതായാലും ഗോപി സൂചിപ്പിച്ചതുപോലെ തന്നെ 25 പേർക്കാണ് ഇപ്പോൾ ഈ ആശുപത്രിയിൽ. സുരേഷ്, ഇതിപ്പോൾ ഡൽഹിയിലാണ് അതിൻ്റെ വലിയ എണ്ണം നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം UPയിൽ നിന്നും മാധ്യമ പ്രവർത്തകൻ, എനിക്ക് ഓക്സിജൻ കിട്ടാനില്ല, കിട്ടുന്നില്ല, എവിടെ നോക്കിയിട്ടും കിട്ടുന്നില്ല എന്ന് പറയുകയും പിന്നെ അദ്ദേഹം മരണപ്പെടുന്ന അവസ്ഥയുണ്ടായി. മഹാരാഷ്ട്രയിൽ ഇതിന് സമാനമായ അവസ്ഥയുണ്ടായി. ഇപ്പോൾ ഡൽഹിയിൽ 25 പേർ മരിച്ചു എന്ന് പറയുമ്പോൾ നമുക്കൊരു വലിയ ഞെട്ടലിനോടത്തുനിന്ന് ഒറ്റപ്പെട്ട സംഭവങ്ങൾ വേറെയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് വല്ല ഔദ്യോഗിക കണക്കുമുണ്ടോ, ഇത്ര ഓക്സിജൻ കയ്യിലുണ്ട് അല്ലെങ്കിൽ ഇത്ര വേണമെന്നുള്ള, അതോ ഇപ്പോഴും ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ? ഗോപി, ഈ കാര്യത്തിൽ രാജ്യത്തിന്, കേന്ദ്ര സർക്കാരിൻ്റെ കണക്കനുസരിച്ച് രാജ്യത്തിന് ഒരു ദിവസം വേണ്ടി വരുന്ന ഓക്സിജൻ എന്ന് പറയുന്നത് 5000 ടൺ ഓക്സിജനാണ്. അതായത് മെഡിക്കൽ ആവശ്യത്തിന് വേണ്ടി വരുന്ന 5000 ടൺ മെഡിക്കൽ ഓക്സിജൻ വേണമെന്നുള്ളതാണ് ഒരു ഏകദേശ കണക്കെന്ന് പറയുന്നത്. രാജ്യത്ത് 7000 ടൺ മെഡിക്കൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, പക്ഷേ ഇത് പല ഇടങ്ങളിലായിട്ട് പല തോതിലായിട്ടാണ് ഉള്ളത് എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ചില ഇടങ്ങളിൽ ഓക്സിജൻ കിട്ടാതെ രോഗികൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇപ്പോൾ വിശാഖപട്ടണത്തു നിന്നൊക്കെ വ്യോമസേനയുടെ വിമാനത്തിൽ ഇത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് ആ ഒരു ഘട്ടത്തിലാണ്. മാത്രമല്ല, നമുക്കറിയാവുന്നതുപോലെ തന്നെ ഓരോ ദിവസവും രോഗികളുടെ എണ്ണം ഇരട്ടിയായി മാറുന്ന പല മേഖലകളുമുണ്ട്. അങ്ങനെയുള്ള മേഖലകളിലേക്ക് ഇപ്പോൾ കേരളത്തിന്റെ കാര്യം എടുത്താൽ പോലും, സുരേഷ്, ഇപ്പോൾ നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ നിയന്ത്രണങ്ങളുടെ ഭാഗത്ത് വേണം, പക്ഷെ അതിനേക്കാളും അടിയന്തര ശ്രദ്ധ വേണ്ടത് മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ ശ്വാസത്തിനും മരുന്നിനുമാണ് വേണ്ടത് അല്ലേ? അതാണ് ഗോപി, മരുന്ന് അല്ലെങ്കിൽ വാക്സിൻ എന്നൊക്കെ പറയുന്നത് അടുത്ത 2-ാമത്തെ ഘട്ടമായി നമുക്ക് കാണാം. പ്രാണവായുവാണല്ലോ പ്രധാനം. ആ പ്രാണവായു കിട്ടാതെയാണ് ഡൽഹിയിലെ ഒരു ആശുപത്രിയിൽ 25 പേർ മരിച്ചു എന്നുള്ളത് ആശുപത്രി ഡയറക്ടർ തന്നെ അറിയിക്കുന്നത്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ള മറ്റൊരു തീരുമാനം, 2 രാജ്യങ്ങൾ ഇന്ത്യക്ക് ഓക്സിജൻ നൽകാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. റഷ്യയും ചൈനയുമാണ്. അത് റഷ്യ 50,000 മെട്രിക് ടൺ ഓക്സിജൻ നൽകാൻ തയ്യാറാണെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അത് സ്വീകരിക്കാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ തുടങ്ങിയിട്ടുണ്ട്.
ചൈനയും ഇതേപോലെ ഈ ഓക്സിജൻ മെഡിക്കൽ ഓക്സിജൻ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ചൈനയിൽ നിന്നും ഓക്സിജൻ വാങ്ങാൻ കേന്ദ്ര സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. കാരണം അക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയ തീരുമാനം വേണം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്. ഇപ്പോൾ റഷ്യയിൽ നിന്നും ഓക്സിജൻ കൊണ്ടുവരുന്നത് അതൊരു വിമാനത്തിൽ വേണോ കപ്പലിൽ വേണോ എന്നുള്ളതാണ്. കപ്പലിൽ കൊണ്ടുവരാനും അനുമതി നൽകുന്നുണ്ട്. പക്ഷേ കപ്പലിൽ റഷ്യയിൽ നിന്നും ഇന്ത്യയിൽ ഓക്സിജൻ എത്തണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് രണ്ടാഴ്ചയെങ്കിലും എടുക്കും. അതുവരെ നമ്മൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വ്യോമസേനയുടെ വിമാനം ഉപയോഗിച്ചുകൊണ്ട് കൊണ്ടുവരാനുള്ള തീരുമാനം അക്കാര്യത്തിൽ ഉണ്ടാകാം. അതോടൊപ്പം ഇന്നിപ്പോൾ നടക്കുന്ന ഇപ്പോൾ രാവിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗമാണ് പ്രധാനമന്ത്രി ചേർത്തത്. അതിനുശേഷം മുഖ്യമന്ത്രിമാരുമായിട്ടുള്ളത് ഇപ്പോൾ നടക്കുന്നു. പിന്നീട് ഈ ഓക്സിജൻ ഉൽപ്പാദാക്കൾ എല്ലാവരുമായിട്ടുള്ള യോഗം നടക്കും. അതിലൊക്കെ തന്നെ ഈ വാണിജ്യ ആവശ്യത്തിനുള്ള ഓക്സിജന്റെ വിതരണം നിർത്തിവെക്കണമെന്നൊക്കെയുള്ള നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും സുരേഷ്, ഒരു ഭാഗത്ത് വലിയ ക്ഷാമം ഓക്സിജൻ, ഇത്രയും ദിവസം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന വാക്സിൻ ക്ഷാമത്തെ കുറിച്ചായിരുന്നു. ഇപ്പോൾ അടിയന്തരമായി കിട്ടുന്ന ശ്വാസത്തിന്റെ ക്ഷാമത്തെ കുറിച്ചാണ്. അത് ഡൽഹിയാണ് ഏറ്റവും ഗുരുതരമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഈ രീതിയിൽ പ്രതിസന്ധി വളരുമ്പോഴും അതേസമയം കണക്കുകളുടെ വർധന നമ്മളെ വീണ്ടും ഭയപ്പെടുത്തുകയാണ് അല്ലേ? രാജ്യത്ത് തുടർച്ചയായ രണ്ടാം ദിവസവും 300,000 കടന്നു കോവിഡ് ബാധിതർ. സുരേഷ്, ശ്വാസത്തോടൊപ്പം തന്നെ ഈ കണക്കിന്റെ ആശങ്കയും. ഗോപി, ഇതിൽ ഈ കണക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ കണക്കിൻ്റെ എണ്ണം ഇത്തരത്തിൽ, ഇപ്പോൾ 5 ഏപ്രിലാണ് രാജ്യത്ത് 100,000 രോഗികൾക്ക് പുതിയതായി രോഗം സ്ഥിരീകരിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അത് 330,000 മുകളിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടാകുന്നു. ഈ കണക്കിൽ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് മരണസംഖ്യ വല്ലാതെ കൂടുന്നുണ്ട്. മരണസംഖ്യ 2,600 മുകളിലേക്ക് പോകുന്നു ഇന്ന് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മരണസംഖ്യയിലെ ഈ വർധന നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ രോഗികളുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധന, ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത്. ഇതിൽ ഇന്നത്തെ മരണനിരക്ക് എന്ന് പറയുന്നത് രാജ്യത്ത് ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മരണനിരക്കാണ്. അതോടൊപ്പം തന്നെ കോവിഡ് രോഗികളുടെ എണ്ണം എന്ന് പറയുന്നത് ലോകത്തിൽ 24 മണിക്കൂറിനിടയിൽ ഏറ്റവും അധികം രോഗികൾ സ്ഥിരീകരിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറുന്നു. അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിൽ 67,000 മുകളിലേക്കായിട്ട് രോഗികളുടെ എണ്ണം കൂടുന്നു. ഈ വിധത്തിൽ ഈ രോഗികളുടെ എണ്ണം ഇപ്പോൾ ഇനി ഇത് ഈ കണക്കുകളെല്ലാം മാറാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളമടക്കം പല നമുക്ക് തന്നെ അറിയാം, കേരളത്തിൽ RT-PCR ടെസ്റ്റ് നടത്തിക്കഴിഞ്ഞാൽ ആ ടെസ്റ്റിൻ്റെ റിസൾട്ട് വരാൻ 3-4 ദിവസം എടുക്കാം. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ 2-3 ദിവസം മുൻപുള്ള ഒരു കോവിഡ് കണക്കാണ് നമ്മുടെ മുന്നിലുള്ളത്. സത്യാവസ്ഥ അതാണ്. അപ്പോൾ ഈ 3 ദിവസത്തിന് ശേഷമുള്ള കണക്കുകൾ ഇനി വരും ദിവസങ്ങളിലായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന 330,000 എന്ന് പറയുന്നത് ഇവിടെ ഒന്നും നിൽക്കില്ല. കണക്കുകൾ മാത്രമല്ല, കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിലാണെങ്കിലും ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിലാണെങ്കിലും മഹാരാഷ്ട്ര 67,000 നിൽക്കുകയാണെങ്കിൽ കേരളം 27,000 വരുന്നു. അതേപോലെ തന്നെ ഉത്തർപ്രദേശ് ആണെങ്കിൽ 30,000 ഈ വിധത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും വലിയ തോതിൽ രോഗികളുടെ എണ്ണം കൂടുന്നത് കൊണ്ട് തന്നെ ഈ 330,000 എന്നൊക്കെ പറയുന്നത് ഒരു കണക്കിലാണ്. സുരേഷ് ഇന്ന് വന്നത് സുരേഷ് സൂചിപ്പിച്ച വളരെ നിർണായകമായ ഒരു കാര്യമാണ്. നമ്മളിപ്പോഴും ഈ 330,000 എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ 2 ദിവസം മുമ്പ് എടുത്ത സാമ്പിളുകളുടെ കണക്കാണ്. ഇന്ന് നമ്മൾ ഈ മണിക്കൂറിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഒരുപക്ഷെ ആക്റ്റീവ് രോഗികളുടെ എണ്ണം അതിലും കൂടുതലായേക്കാം, ആണം ആവാനുള്ള സാധ്യതയുമുണ്ട്. ആ സാധ്യത തന്നെ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നവരുടെ എണ്ണം, അതിൻ്റെ ശതമാനം, അതിൽ എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ അതോ അതും താന്നു വരികയാണോ? അത് തീർച്ചയായും കുറഞ്ഞു വരികയാണ്. കാരണം ഒരു ഘട്ടത്തിൽ നമ്മൾ 90% വരെ റിക്കവറി റേറ്റ് എത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് 80% തൊട്ട് മുകളിലായിരുന്നു ഇന്നലെ. ഇന്ന് അത് 80% എത്തുന്നു. കാരണം റിക്കവറി റേറ്റ് കുറഞ്ഞു വരുന്നു എന്നുള്ളതും ആശങ്കപ്പെടുത്തുന്നതാണ്. അതുകൊണ്ടാണ് ആശുപത്രികൾ ഇങ്ങനെ നിറയുന്നത്. ഇപ്പോൾ ഒന്നുകൂടി ചേർത്ത് വെക്കട്ടെ, റിക്കവറി റേറ്റ് 91 നിന്നപ്പോഴാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി പറഞ്ഞത് അതീവ ഗുരുതരമായ സാഹചര്യമാണെന്ന്. അത് 80 എത്തി നിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആഴം, അതിൻ്റെ പ്രതിഫലനങ്ങൾ തന്നെയാണ് ഈ വടക്കേന്ത്യയിലെ ആശുപത്രികൾക്ക് മുന്നിൽ നമ്മൾ കാണുന്നത് അല്ലേ? അതാണ് നോക്ക്, ഇതോടൊപ്പം റിക്കവറി റേറ്റ് കുറയുന്നതോടൊപ്പം മറ്റൊരു കാര്യം കൂടെ സംഭവിക്കുന്നുണ്ട്. ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ഭയങ്കരമായി കൂടുന്നു എന്നുള്ളതാണ്. ഇന്നലെ നമ്മൾ രാവിലെ സംസാരിക്കുമ്പോൾ ഡൽഹിയാണ് ഏറ്റവും കൂടുതൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുള്ള സംസ്ഥാനമെന്ന് പറയുന്നത്. അവിടെ ഡൽഹിയിൽ 32-33 ഇതായിരുന്നു ഒരു ശരാശരി റേഞ്ച് ഇന്നലെ നമ്മൾ രാവിലെ സംസാരിക്കുമ്പോൾ. ഇന്ന് അത് 36.24% വർദ്ധിച്ചിട്ടുണ്ട്. രണ്ടാം സ്ഥാനത്തുള്ളത് ഗോവ. ഗോവ വളരെ താഴെയായിരുന്നു. ഗോവയിൽ ഇന്ന് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് 36.1 ആയിരിക്കുന്നു.
ഛത്തീസ്ഗഡിൽ 30 ന് മുകളിലാണ്, 30.45 ആയിരിക്കുന്നു. മഹാരാഷ്ട്ര 23.8, മഹാരാഷ്ട്രയിലും ഉയർന്ന നിരക്ക് തന്നെയാണ്. അപ്പോൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഈ സംസ്ഥാനങ്ങളിലൊക്കെ കേരളത്തിലും കൂടിയിട്ടുണ്ട്. സുരേഷ് ഒരു നിമിഷം, ഇപ്പോൾ രണ്ട് വാർത്തകൾ വരുന്നു. ഒന്ന്, ഗംഗാറാം ആശുപത്രിയിലേക്ക് ഓക്സിജൻ എത്തിക്കാനുള്ള നടപടി തുടങ്ങി എന്നുള്ളതാണ്. അതിലേക്ക് വരാം. ഇതിലും എം ആർ അഭിലാഷാണ് ചേരുന്നത്. ശ്രീ അഭിലാഷ്, 25 പേര് ഓക്സിജൻ കിട്ടാതെ മരിച്ചു എന്ന് ഗംഗാറാം ആശുപത്രി അധികൃതർ തന്നെ വ്യക്തമാക്കുന്നു. അതിരൂക്ഷമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് സുപ്രീംകോടതിയിൽ ഈ വിഷയം വരുന്നില്ലേ? എങ്ങനെയാണ് വരുന്നത്? എന്താണ് സാധ്യത കോടതി ഇടപെടലിന്? സുപ്രീംകോടതി ഇത് സ്വമേധയാണ് ഇപ്പോ റിപ്പിറ്റീഷൻ രജിസ്റ്റർ ചെയ്ത് കേസെടുത്തിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് വിരമിക്കാൻ പോകുന്നതിനാൽ ഇത് വളരെ പ്രസക്തമായ ഒരു ഇടപെടൽ സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ പരാജയം ഇവിടെ തീർച്ചയായിട്ടും കോടതിയുടെ ഭാഗത്തു നിന്ന് പരിഗണിക്കപ്പെടും. ഹൈക്കോടതികളിലെല്ലാം കിടക്കുന്ന കേസുകൾ ഒരു പക്ഷേ സുപ്രീം കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തേക്കും. ഭരണഘടനാപരമായി ഒരു സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഒരു നിയമ പ്രശ്നം സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ അത് ഹൈക്കോടതികളുടെയും പരിഗണനയിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഭരണഘടനയുടെ 139A അനുച്ഛേദ പ്രകാരം അത് സുപ്രീം കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും എന്നിരിക്കെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഉത്തരവുകൾ വരാതിരിക്കാൻ വേണ്ടി അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. എന്ന് മാത്രമല്ല, ഈ ഓക്സിജൻ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കുവാൻ വേണ്ടി മാൻഡേറ്ററി ആയിട്ടുള്ള ഡയറക്ഷൻസ് കൊടുക്കുവാനുമുള്ള സാധ്യത വളരെ തെളിഞ്ഞു കാണുന്നുണ്ട്. കാരണം ഒരു രാജ്യത്ത് ജനങ്ങൾ ഓക്സിജൻ ഇല്ലാതെ മരിക്കുക, ഇതുപോലെ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ എന്ന് പറയുമ്പോൾ അത് ഭരണ സംവിധാനത്തിന്റെ തകർച്ചയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഒരു സംസ്ഥാനത്ത് ഇത് സംഭവിക്കുകയാണെങ്കിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താം. പക്ഷേ ഡിസാസ്റ്റർ മാനേജ്മെന്റ് നിയമപ്രകാരം കേന്ദ്ര സർക്കാർ സ്വന്തം കൈകളിലേക്ക് അധികാരമെല്ലാം അപ്രോപ്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇത്രയധികം വെയിറ്റ് ടൈം ഉണ്ടായിരുന്നിട്ട് കൂടി ആന്റിസിപ്പേറ്റ് ചെയ്തിരുന്നതാണ് ഇങ്ങനെ ഒരു രണ്ടാം വേവ്. എന്നിട്ടുകൂടി ഓക്സിജൻ ഇല്ലാതെ രാജ്യത്ത് ജനങ്ങൾ മരിക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യം അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറിയുടെ തകർച്ചയാണ്. അവിടെ ഭരണഘടനയിൽ പോലും ഒരു പരിഹാരമില്ല. സംസ്ഥാനത്താണെങ്കിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താം. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറിയുടെ ബ്രേക്ക് ഡൗൺ ആകുകയാണെങ്കിൽ, അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറിയുടെ പ്രശ്നം വരികയാണെങ്കിൽ കേന്ദ്രത്തിന് ഇടപെടാൻ കഴിയും. ഇത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ഇൻവോക്ക് ചെയ്തിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ കയ്യിലാണ് എല്ലാ അധികാരവും. അപ്പോ ഇത് സുപ്രീം കോടതിയുടെ ശക്തമായ ഇടപെടൽ ആവശ്യമായിട്ടുള്ള ഒരു എങ്ങനെയായിരിക്കും, എങ്ങനെ ഇടപെടും എന്നാണ് നിങ്ങളടക്കമുള്ള നിയമവിദഗ്ധർ പ്രതികരിക്കുന്നത്? ഒരു ഗൈഡൻസ് കൊടുക്കുക, അതും ഇങ്ങനെ എന്താ പറയാ, താങ്കൾ തന്നെ സൂചിപ്പിച്ച പോലെ ഇത്രയും പ്രശ്നങ്ങളായി നിൽക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും അതിന്റെ ഒരു ഇടപെടൽ സാധ്യതകൾ? അല്ല, കോടതിയെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കാരിന് മുകളിൽ ആരും മോണിറ്റർ ചെയ്യുവാനില്ല എന്നുള്ളതാണ് ഏതൊരു ഭരണ സംവിധാനത്തിന്റെയും പ്രത്യേകത. അത് ജനാധിപത്യ സംവിധാനത്തിൽ സർക്കാരാണല്ലോ എല്ലാം ചെയ്യേണ്ടത്. അപ്പൊ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം അധികാരമെല്ലാം കൈയിലൊക്കിയ സർക്കാരിന് മുകളിൽ ഒരു മോണിറ്ററിംഗ് അതോറിറ്റി ആയിട്ട് സുപ്രീം കോടതി സ്വയം വരിക എന്നത് തീർച്ചയായിട്ടും വളരെ ശുഭകരമായ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അനിവാര്യമായ ഒരു കാര്യമാണ്. അത് മാത്രമല്ല, ഹൈക്കോടതികൾ, നിരവധി ഹൈക്കോടതികൾ ശക്തമായി വിമർശനം ഉന്നയിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ പരാജയത്തിൽ. ഡൽഹി ഹൈക്കോടതിയാണെങ്കിലും കൽക്കട്ട ഹൈക്കോടതിയാണെങ്കിലും ഈ സമയത്ത് സുപ്രീം കോടതി ഈ കേസുകളെല്ലാം എടുത്ത് വളരെ ഇഫക്റ്റീവായിട്ടൊരു ഇന്ത്യ ഒട്ടാകെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള വളരെ ശക്തമായ ഡയറക്ഷൻ, അതായത് ഇങ്ങനെ തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുമ്പോൾ കൈയും കെട്ടി നോക്കിയിരിക്കാനാവില്ല എന്ന് സുപ്രീം കോടതി പറയുന്നു, അല്ലെങ്കിൽ ആ നിലപാടിലേക്ക് മാറുന്നു എന്ന് മനസ്സിലാക്കാം അല്ലേ? തീർച്ചയായിട്ടും ഇത് സുപ്രീം കോടതിയിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കാൻ പറയാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ കോൺസ്റ്റന്റ് ആയിട്ട് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് മോണിറ്ററിംഗ് ഉണ്ടാകുമ്പോൾ വളരെ ഇഫക്റ്റീവായിട്ട് ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കണ്ടെത്തുവാൻ കേന്ദ്ര സർക്കാർ നിർബന്ധിതമാകും. അത് ശുഭകരമായ ഒരു കാര്യമാണ്. നന്ദി എം ആർ അഭിലാഷ്. അദ്ദേഹം പറഞ്ഞ പോയിന്റ്, ഏതായാലും കോടതിയുടെ ഇടപെടൽ ഇനി എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളത് കൂടിയാണ് നമ്മൾ വരുമണിക്കൂറിൽ നോക്കുന്നത്. ഏതായാലും ഈ പറഞ്ഞതുപോലെ വലിയ ദുരന്തത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഗംഗാറാം ആശുപത്രിയിലെ 25 മരണമാണ് ഇപ്പോൾ രാജ്യത്തെ മുഴുവൻ ഞെട്ടിച്ച സംഭവം, അതും ഓക്സിജൻ കിട്ടാതെ. ബസ്നൂരിൽ സഗാർ ശാന്തി മുകുന്ദ് ആശുപത്രിയിലെ CEO അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. There are about 12 patients which are on ventilator and BiPAP. There are 85 patients which are more than 5 liters per minute oxygen supply. There are other people, they are also there. There are cancer patients, there are cardiac patients. And ultimately, it will be very, 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 very deplorable condition, very, very unfortunate condition. We probably, you see, we as a doctor, we as a hospital, we are supposed to give life. If we cannot give them oxygen even, what is the situation? The patient comes to, the patient will die.
സുരേഷ്, സുനിൽ സഗാർ പറയുകയായിരുന്നു, എന്ത് ചെയ്യാം, ഞങ്ങളുടെ മുമ്പിൽ മരണം കാത്തു കിടക്കുന്ന രോഗികൾക്ക് ഓക്സിജൻ കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. അത് കോവിഡ് രോഗികൾ മാത്രമല്ല, ഹാർട്ട് പേഷ്യൻസ് ഉണ്ട്, മറ്റ് ഗുരുതര പ്രശ്നങ്ങളുണ്ട്, അവർക്ക് പോലും കൊടുക്കാൻ കഴിയുന്നില്ല. ദുരന്തമാണ് പലയിടത്തും സംഭവിക്കുന്നത്. ഇനിയെങ്കിലും അതാണ് ഗോപി, കാരണം ചികിത്സിച്ച് മരുന്നുകൊണ്ട് ചികിത്സിക്കാവുന്ന കാര്യങ്ങൾ ഒരു പരിധിവരെ ഡോക്ടർമാരുടെ കൈകളിൽ നിൽക്കും. അതിനപ്പുറത്തേക്കാണ് പ്രാണവായു ലഭ്യമാക്കുക എന്ന് പറയുന്നത്. അതിനുള്ളൊരു സംവിധാനവും അതിനുള്ള സാങ്കേതിക സംവിധാനവും പ്രാണവായും ഇത് രണ്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. അത് അവിടെയാണോ ഡോക്ടർമാർ ഇദ്ദേഹത്തെ പോലെ നിസ്സഹായരായതെന്ന് വിതുമ്പി പോകുന്നത്? കാരണം മറ്റൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. വൈദ്യശാസ്ത്രം കൊണ്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ രോഗികൾക്ക് അല്ലെങ്കിൽ മറ്റ് സഹായം വേണ്ടവർക്കൊക്കെ തന്നെ ലഭ്യമാകാം. വൈദ്യസഹായത്തിന് അപ്പുറത്തേക്ക് ചെയ്യേണ്ട പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് അവർ പരാജയപ്പെട്ടു പോകുന്നത് ഗോപി. അതാണ് അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറയുന്നത്. മറ്റൊരു കാര്യം, ഇന്നത്തെ ഈ കണക്കിൻ്റെ കാര്യത്തിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഗോപി. ലോകത്ത് ഒരു ദിവസം കോവിഡ് സ്ഥിരീകരിച്ച ഏറ്റവും ജിതേഷ്, എന്താണ് ഡൽഹിയിലെ സാഹചര്യം? ഡൽഹിയിലുള്ള ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ കോവിഡ് കേസുകൾ വളരെയധികം കൂടി. അപ്പൊ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചറിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നതിലും കൂടുതൽ കേസുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് അതുകൊണ്ട് പറഞ്ഞാൽ ഇപ്പൊ ഈ ബെഡ് കിട്ടാത്ത അവസ്ഥയും വെന്റിലേറ്റർ ആവശ്യത്തിന് കിട്ടാത്തൊരവസ്ഥയും അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള രോഗികൾക്ക് കിട്ടുകയും ഇപ്പൊ മൈൽഡ് ആയിട്ടുള്ള കേസുകൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്യുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. അങ്ങനെയൊരു സിറ്റുവേഷൻ വരുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടും വളരെയധികം ആവശ്യമുള്ള രോഗികൾക്ക് പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ചികിത്സ നേടേണ്ടി വരികയും അവസാനം അത് വളരെയധികം കൂടുന്നൊരവസ്ഥയിൽ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ അവിടെ വെന്റിലേറ്ററും ബെഡും ഇല്ലാത്ത അല്ലെങ്കിൽ ഓക്സിജൻ സപ്ലൈ കിട്ടാത്ത അങ്ങനെ ബ്രോഡ് ഡെഡ് ആയിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പം കാണുന്നുണ്ട്. ഡോക്ടർ, ഇതിപ്പോ ഗംഗാറാം ആശുപത്രിയിൽ നിന്നാണ് പ്രധാനമായും ഈ ഞെട്ടിക്കുന്ന വാർത്തകൾ വന്നിട്ടുള്ളത്. അതും ആശുപത്രി അധികൃതർ തന്നെ വ്യക്തമാക്കുകയായിരുന്നു, 25 പേര് മരിച്ചു, ശ്വാസം കിട്ടാതെ അല്ലെങ്കിൽ ഓക്സിജൻ നൽകാൻ കഴിയാതെ മരിച്ചു എന്ന്. അതായത് പല ആശുപത്രികളിലും ഇപ്പൊ ഈ ക്ഷാമമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പല ആശുപത്രികളിലും ക്ഷാമം എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസുകളെ എണ്ണം കൂടി. അപ്പൊ പറഞ്ഞാൽ ആൾക്കാർ കൂടുതൽ ഇതിനെപ്പറ്റി വറീഡായി, വളരെയധികം സിംപ്റ്റംസ് ഇല്ലെങ്കിലും പലരും പോയി അഡ്മിഷൻ വാങ്ങും ആദ്യം തന്നെ. അപ്പൊ ഒരു പേഷ്യന്റ് അഡ്മിഷൻ വന്നു കഴിഞ്ഞാൽ ഒരു 10-14 ദിവസം അവിടെ ആയല്ലോ. അപ്പൊ അങ്ങനെ ബെഡ് ബ്ലോക്ക് ആയി പോകും. അപ്പം വളരെ ആവശ്യമുള്ള ഒരു സിവിയർ ആയിട്ടുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആള് ഹോസ്പിറ്റലിൽ എത്തുമ്പോഴത്തേക്കും ബെഡ് ഇല്ലാത്തൊരവസ്ഥ വരികയാണ്. ഡോക്ടർ ജിതേഷ് ആണ് ഡൽഹിയിൽ നിന്നും. സുരേഷ്, ഇപ്പൊ ഡൽഹിയിൽ നിന്നും ഡോക്ടർ സൂചിപ്പിച്ച പോലെ തന്നെ ആൾക്കാരുടെ എണ്ണം കൂടുന്നു, ആശുപത്രികളിൽ ബെഡ് ഇല്ലാത്ത അവസ്ഥ വരുന്നു, അതിനൊക്കെ ഉപരിയായി കിടക്കുന്ന ആശുപത്രികൾ കൊടുക്കാൻ ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥ വരുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇപ്പൊ സുപ്രീംകോടതിയിൽ നിന്ന് അഡ്വക്കേറ്റ് ആയി MR അബില സൂചിപ്പിച്ച പോലെ ഇത്രയും സമയമുണ്ടായിട്ട് രണ്ടാം വേവ് വരുമെന്ന ബോധ്യമുണ്ടായിട്ട് പോലും ഇതൊന്നും ഒരുക്കാൻ കഴിഞ്ഞില്ല എന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ സുപ്രീംകോടതിയിൽ കേസും കൂടി കേസ് സുപ്രീംകോടതി സമയത്തെ കേസും കൂടി വരുന്നത്. എന്താവും എന്നുള്ളത് വരുമാനക്കൂർ കാണാം. ഏതായാലും അതിസങ്കീർണമാണ് സ്ഥിതി അല്ലേ? അതാണ് ഗോപി, കാരണം അതിരൂക്ഷമായിട്ടാണ് ഇപ്പോൾ ഇന്നലെ ഡൽഹി കോടതിയാണെങ്കിലും ഇനി ആരാണ് ഈ ഇവിടെയുള്ള ആളുകളെ സംരക്ഷിക്കാൻ വരുന്നത്, ദൈവമാണോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് ചോദിക്കുന്ന വിധത്തിലുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് വന്നത്. ആദ്യം നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ യാചിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുക, അങ്ങനെ 3 നിർദ്ദേശം വെച്ച് കോടതി പൊട്ടിത്തെറിച്ച ഒരു ദിവസമായിരുന്നു ഇന്നലെ. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കിയിട്ടാണ് പ്രധാനമന്ത്രിയും ബംഗാളിലേക്കുള്ള യാത്ര ഒഴിവാക്കുന്നതും അവിടെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് പിന്മാറുകയും ഒക്കെ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞു വന്നത്, ലോകത്ത് കോവിഡ് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഏറ്റവും അധികം രോഗികൾ സ്ഥിരീകരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. കഴിഞ്ഞ ജനുവരി 8 ഏറ്റവും ഉയർന്ന നിരക്കെന്ന് പറയുന്നത്. അന്ന് 8,44,000 പേർക്കാണ് ലോകത്താകമാനം കോവിഡ് സ്ഥിരീകരിച്ചത്. എന്നാൽ ഇന്നത്തെ ഇന്ത്യയുടെ കണക്കുകൂടി വരുമ്പോൾ 8,88,000 പേർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ആശങ്കപ്പെടുത്തുന്നത് ഈ 8,88,000 പേരിൽ ഏതാണ്ട് പകുതിയോളം പേരും ഇന്ത്യയിൽ മാത്രമാണ് ഗോപി. 3,30,000 മുകളിൽ എന്ന് പറയുമ്പോൾ ഏതാണ്ട് പകുതിയോളം ലോകത്താകെ റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് രോഗികളിൽ ഏതാണ്ട് പകുതിയോളം ഇന്ന് ഇന്ത്യയിൽ ഒരു ദിവസം റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടേണ്ടത്. ഏതാണ്ട് 8 സംസ്ഥാനങ്ങളിലോ കേന്ദ്രഭരണ പ്രദേശങ്ങളിലോ 500,000 മുകളിലാണ് പ്രതിദിന കോവിഡ് വർധന എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ 11 സംസ്ഥാനങ്ങളിലായിട്ട് 10,000 മുകളിലേക്ക് രോഗികളുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധനയുണ്ടാകുന്നു. മാത്രമല്ല ഈ പറയുന്നത് സൂചിപ്പിച്ച പോലെ തന്നെ ഈ രണ്ടാം വേവ് അത് അതിതീവ്രമായി
പടരുന്നുവെന്ന സൂചന ലഭിക്കുന്നു. അമരാവതി വേരിയന്റ് ആവട്ടെ, പൂനെ വേരിയന്റ് ആവട്ടെ, അതിന്റെ സാന്നിധ്യം രാജ്യത്തൊട്ടാകെ കണ്ടെത്തുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ബംഗാളിലടക്കം വലിയ വലിയ റാലികൾ നടന്നെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ എന്ത് തോന്നണം എന്നുള്ള രണ്ടാമത്തെ ചോദ്യം. ഏതായാലും അതിൻ്റെ കൂടി ഭാഗമായിട്ടാവണം ഇന്നലെ ശ്രീ സുനിൽ ഗംഗാർ ശാന്തിമുകുന്ദ ആശുപത്രിയിൽ അദ്ദേഹം ആ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കണം. പ്രേക്ഷകരായാലും നമ്മളായാലും ഒരു ആരോഗ്യ വിദഗ്ധൻ, ഒരു ഡോക്ടർ തൻ്റെ മുമ്പിൽ രോഗികൾ നിസ്സഹായരായി കിടക്കുന്നത് കാണുമ്പോൾ വിതുമ്പുന്നത്. There are about 12 patients which are on ventilator and bipap. There are 85 patients which are more than 5 liters per minute oxygen supply. There are other people, they are also there. There are cancer patients, there are cardiac patients. And ultimately, it will be very, 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 very deplorable condition, very, very unfortunate condition. We probably, you see, we as a doctor, we as a hospital, we are supposed to give life. If we cannot give them oxygen even, what is the situation? The patient comes to, the patient will die. Patient will die. ശ്രീ ജയൻ ജേക്കബ് ഡൽഹിയിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തനം കുറിച്ചിരുന്നു. ശ്രീ ജയന്ത്, താങ്കൾ അവിടെ കാണുന്ന അവസ്ഥ എന്താണ്? അല്ല, അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം വളരെ പരിതാപകരമായ അവസ്ഥയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അടിസ്ഥാന സൗകര്യമായ ഒരു ഓക്സിജൻ പോലും വളരെ വലിയ ഷോർട്ടേജിലോട്ട് ഡൽഹി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിൽ ഏതാണ്ട് 700 ടൺ ഓക്സിജൻ വേണ്ടിയ സ്ഥിതിയിൽ കേന്ദ്രം അനുവദിച്ചത് പോലും കൂടി ഉൾപ്പെടുമ്പോൾ ഏതാണ്ട് 480 ടൺ ഓക്സിജനാണ്. അപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകമല്ലേ നമ്മുടെ പ്രാണവായു എന്ന് പറയുന്നത്. അതിന് പോലും വളരെ കുറവായുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഡൽഹി വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇത്രയും ഒരു സമയ തടസ്സം? ആദ്യം ഇത് കേന്ദ്രം 380 ടൺ ആക്കുന്നു, പിന്നെ 480 ടൺ ആക്കുന്നു, പിന്നെയും 222 ടണ്ണിന്റെ 300 ടണ്ണിന്റെ ഷോർട്ടേജ് വരുന്നു, അത് എയർലിസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നു. എന്നാൽ വിമാനമാർഗം അത് കൊണ്ടുവരാനുള്ള മാർഗങ്ങളൊന്നും സ്വത്വര നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് ഡൽഹിയിലെ അവസ്ഥ എന്ന് പറയുന്നത് ആദ്യം അത്യാവശ്യം ജനങ്ങൾക്ക് ഓക്സിജൻ എത്തിക്കുക എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഡൽഹിയുടെ ആദ്യത്തെ പ്രശ്നം. രണ്ടെന്ന് പറഞ്ഞത് ഇവിടുത്തെ എല്ലാവിധമായ അടിസ്ഥാന സൗകര്യങ്ങൾ, ആരോഗ്യ മേഖലകളിലെ അടിസ്ഥാനപരമായ സൗകര്യങ്ങളുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കെല്ലാം മേലാണ് ഇപ്പോഴുള്ള പേഷ്യൻസും രോഗികളും എന്ന് പറയുന്നത്. അതുകൊണ്ട് വളരെ പരിതാപകരമായ അവസ്ഥയാണ് ഇപ്പോൾ ഡൽഹിയിലും പ്രാന്തപ്രദേശങ്ങളും ഉള്ളത്. ഇപ്പോ സ്വാഭാവികമായിട്ടും താങ്കൾ പറഞ്ഞത് മറ്റെല്ലാത്തിനേക്കാളും പ്രിഫറൻസ് ആദ്യം നിർണായകമായ രോഗികൾക്ക് ഓക്സിജൻ എത്തിക്കുക എന്നുള്ളതാണ്. അതിനുള്ള നടപടിക്രമങ്ങൾ ഇപ്പൊ എങ്ങനെയാണ്? കേന്ദ്രമാവട്ടെ സംസ്ഥാനമാവട്ടെ, ഇപ്പൊ ഗംഗാറാം ആശുപത്രിയിലേക്ക് അവിടെയാണ് 25 പേര് മരിച്ചത്, അവിടേക്ക് എത്തി തുടങ്ങി എന്ന് കേൾക്കുന്നു. അതാണ് വാർത്തകളനുസരിച്ച് അവിടെ എത്തിയിട്ടുണ്ട്. കാരണം 8 മണിക്കാണ് നമുക്ക് അറിയാവുന്നതുപോലെ ഗംഗാറാം ഹോസ്പിറ്റൽ നിർണായകമായ അല്ലെങ്കിൽ വളരെ പരിതാപകരമായ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചത്, ആൾക്കാർ മരിക്കും ഓക്സിജൻ ഇല്ലെന്നൊക്കെ പറഞ്ഞ്. എന്നാലും 10 മണി ആകുമ്പോഴത്തേക്ക് അത് എത്തും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങിയത്. അതുകൊണ്ട് ഇന്നാൽ ഗംഗാറാം എന്ന് പറയുന്ന ഡൽഹിയിലെ ഏറ്റവും വലിയ ആശുപത്രിയിലൊന്നാണ്. സോണിയാഗാന്ധി പോകുന്ന ആശുപത്രിയാണ്, അതുപോലുള്ള വളരെ പ്രമുഖരും അവിടെ ചികിത്സയ്ക്ക് പോകുന്ന ഒരു ആശുപത്രിയാണ്. ആ ആശുപത്രിയുടെ അവസ്ഥ ഇതാണെങ്കിൽ മറ്റാശുപത്രിയുടെ കാര്യം നമുക്ക് ആലോചിക്കാൻ പറ്റുമല്ലോ. ഇതിനൊരു കാരണം എന്ന് പറയുന്നത് ഒന്ന്, പ്രൊഡക്ഷൻ നമ്മൾ ഈ ഒരു സാഹചര്യം മുൻനിർത്തി പ്രൊഡക്ഷൻ കൂട്ടാൻ നമുക്ക് പറ്റിയിട്ടില്ല, അതൊരു പ്രശ്നമാണ്. രണ്ട് എന്ന് പറയുന്നത് ഉള്ള സ്ഥലത്തുനിന്ന് ഓക്സിജൻ കൊണ്ടുവരട്ടെ, ഉദാഹരണത്തിന് ഡൽഹിക്ക് അടുത്ത് നോക്കുകയാണെങ്കിൽ അടുത്തല്ലെങ്കിൽ തന്നെയും ഒറീസയിൽ നിന്ന് ഇങ്ങോട്ട് ഓക്സിജൻ കൊണ്ടുവരാൻ പറ്റും. ഒറീസയിൽ ഓക്സിജൻ എക്സസ് പ്രൊഡക്ഷൻ ഉണ്ട്, അധികം ഉൽപാദനമുണ്ട്. എന്നാൽ അത് കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ തത്വരമായിട്ട് നടക്കുന്നേ ഡൽഹി മുഖ്യമന്ത്രി തന്നെ വെളിയിൽ നിന്ന് ഓക്സിജൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് 22 മണിക്കൂർ കൂടുതലായി. അത്രയും സമയത്തേക്ക് ഇതെല്ലാം ക്രിട്ടിക്കൽ പേഷ്യൻസ് ആണ്. നമ്മളൊരു ആശുപത്രി എന്ന് നോക്കുമ്പോൾ അവിടെ കോവിഡ് പേഷ്യൻസ് മാത്രമല്ല, ക്രിട്ടിക്കൽ സ്ഥിതിയിലാവാൻ പറ്റുന്ന അല്ലെങ്കിൽ അത്യാസന്ന രീതിയിലുള്ള പല പേഷ്യൻസും അവിടെ, ഹൃദയരോഗം വന്നവരുണ്ട്, ക്യാൻസർ രോഗികളുണ്ട്, പല രീതിയിലുള്ള രോഗികളുണ്ട്. ഇവർക്കെല്ലാം അത്യന്താപേക്ഷിതമായി വേണ്ടുന്ന ഒരു കാര്യമാണല്ലോ ഓക്സിജൻ എന്ന് പറയുന്നത്. അതെത്തിക്കാനുള്ള നടപടികൾ ഈ പ്രക്രിയകളിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സമയം കളഞ്ഞിട്ട് ഇതൊരു നാഷണൽ എമർജൻസി ആണെന്ന് വിചാരിച്ച് കാര്യങ്ങൾ നീങ്ങിയില്ലെങ്കിൽ സ്ഥിതി വളരെ ഗുരുതരം, ഇനിയും കൂടുതൽ ഗുരുതരം, ഓൾറെഡി ഗുരുതരമാണ്, അതിലെ നിന്നും കൂടുതലും ഗുരുതരമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നന്ദി ജയന്ത്. ഡൽഹിയിൽ നിന്നുള്ള മാധ്യമപ്രവർത്തനമാണ് അദ്ദേഹം. അത് അദ്ദേഹം പറയുന്നത് അടിയന്തരാവശ്യം പ്രാണവായു എത്തിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കിയില്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ഏറെ ദുഃഖകരമായ അവസ്ഥയിലേക്ക് പോകേണ്ടി വരുമെന്നുള്ളതാണ്. ഏതായാലും വരും മണിക്കൂറുകൾ ഏറെ നിർണായകമാണ്.